രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി സ്വാതന്ത്ര്യത്തിന്റെ കാലത്തിൽ ഭാരതം ആത്മനിർഭർ ഭാരത കൈവരിക്കുവാനുള്ള യാത്രയിലാണെന്നും രാഷ്ട്രപതി പറഞ്ഞു ഭീകരവാദത്തെ അടിച്ചമർത്താനായെന്നും രാജ്യത്തെ നയിക്കുന്നത് കരുത്തുറ്റ ഭരണ നേതൃത്വമാണെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി വ്യക്തമാക്കി ജിഷു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികളുടെ നേട്ടങ്ങൾ എടുത്തു പറയുന്നതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ മുൻപോട്ടുള്ള യാത്രയെ കുറിച്ച് കൂടി വിശദീകരിക്കുന്നതായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പാർലമെന്റിലെ നയപ്രഖ്യാപന പ്രസംഗം രാവിലെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സെൻട്രൽ ഹാളിലെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ അമൃത് കാലത്തിൽ രാജ്യം ആത്മനിർഭരത കൈവരിക്കാനുള്ള യാത്രയിലാണ് എന്നുള്ളതാണ് രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും നീണ്ടു ഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ സബ്കാ സാ സബ്കാ വികാസ് എന്ന ആശയം ഈ ഒരു യാത്രയ്ക്ക് കൂടുതൽ വേഗം പകരുകയാണ് നയങ്ങൾ എടുക്കുന്നതിനും നയരൂപീകരണത്തിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും കരുത്തുറ്റ ഭരണ നേതൃത്വമാണ് ഇന്ന് രാജ്യത്തെ മുൻപോട്ട് നയിക്കുന്നത് എന്നുകൂടി രാഷ്ട്രപതി പറഞ്ഞു വെക്കുകയാണ് രാജ്യം ഭീകരതയെ അതിശക്തമായി നേരിടുന്നു ഭീകരവാദികളെ അല്ലെങ്കിൽ ഭീകരവാദത്തെ അടിച്ചമർത്തിക്കൊണ്ട് അതിർത്തികൾ സുരക്ഷി സുരക്ഷിതമാക്കാൻ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട് ജമ്മു ജമ്മുകാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതും മുത്തലാഖ് നിരോധനവും ചരിത്ര വിജയമായിരുന്നു എന്നതുകൂടിയാണ് രാഷ്ട്രപതി വ്യക്തമാക്കിയിട്ടുള്ളത് രാജ്യത്ത് സാധാരണക്കാർക്കും അതോടൊപ്പം ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്കും പിന്നാക്കക്കാർക്കും എല്ലാം തന്നെ സ്വപ്നം കാണാനും സാക്ഷാത്കരിക്കാനുമുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നുകൂടി രാഷ്ട്രപതി പറഞ്ഞു വെക്കുകയും ഗ്യാസും വൈദ്യുതിയും ശുദ്ധജലവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് പോലും എത്തുന്നു എന്നുള്ളത് കൂടി രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ിൽ വിവിധ വികസന ജനക്ഷേമ പദ്ധതികളുടെ നേട്ടങ്ങളും സർക്കാരിന്റെ നയങ്ങളും വ്യക്തമാക്കുന്നതായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം